ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബികൾ ഇങ്ങനെ കിടന്നു പോവുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് കടന്നു ചെന്നു. അതാ വീടിന്റെ മുന്നിൽ വെച്ച് സലാം പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തിരുന്നിട്ട് വന്ന സ്വഹാബികളോട് പറഞ്ഞു, എല്ലാവരും വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ. വന്ന സ്വഹാബികളോട് പറഞ്ഞു, വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ. സ്വഹാബികളെല്ലാവരും പുറത്തു നിൽക്കുകയാണ്. വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ടും അവര് കയറുന്നില്ല. എല്ലാവരും വീടിന്റെ പുറത്തു നിൽക്കുമ്പോ വീട്ടിലെ വേലക്കാരിയായ വീട്ടിലെ ഹാദിമത്തായ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാ, എന്തേ നിങ്ങളെ കയറിയിരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കാത്തത്? എന്തേ നിങ്ങൾ കയറിയിരിക്കാത്തത്? എന്നിട്ടും സ്വഹാബികൾ മുഴുവനും വീടിന്റെ വെളിയിൽ നിൽക്കുകയാണ്. അവസാനം തന്റെ വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്ന സ്വഹാബികളോട് ചോദിക്കുന്നു, സ്വഹാബ ഞാൻ അനുവാദം തന്നിട്ടും എന്റെ വീടിന്റെ അകത്ത് കയറിയിരിക്കാത്തതന്റെ നിങ്ങൾ ഇരിക്കാത്തതെന്ന് ചോദിക്കുമ്പോ സഹാബികൾ അവിടുന്ന് പറയുന്ന മസൂദ് കൂടുതല് സുബഹി കഴിഞ്ഞ സമയമാണല്ലോ. മക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും. മക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും. ഈ ചെറിയ വീടിന്റെ അകത്തേക്ക് ഞങ്ങളെങ്ങാണം പെട്ടെന്ന് കയറി വന്നാ അതവർക്ക് പ്രയാസമാകുമല്ലോ, അതവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിന്റെ വെളിയിൽ നിന്ന് നിൽക്കുന്നതെന്ന്, ഞങ്ങളുടെ വീടിന്റെ വെളിയിൽ നിന്നതെന്ന് സഹാബികൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഇബ്നോട് പറയുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങളുടെ കരുണ നിറയുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കരുണ നിറയുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, സഹാബ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ? ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ? സഹാബ ഒരിക്കലുമില്ല, സഹാബ ഒരിക്കലുമില്ല. സഹാബ മരിക്കുന്ന കാലം വരെ ഇബ്നു മസ്ഊദ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയും മക്കളും മസ്വഹിന്റെ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടാകും. എന്റെ മക്കൾ ഞാൻ ഉടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഴുന്നേറ്റിട്ടുണ്ടാകും. വീടിന്റെ അകത്ത് കിടക്കുന്ന മക്കളല്ല ഞാൻ ഉത്തരവാദിത്വമുള്ള ഒരു വാപ്പയാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുന്നിൽ നിൽക്കുന്ന സഹാബികളോട് പറഞ്ഞ ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയി നിസ്കരിക്കുന്നവരാ? പക്ഷേ നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാറുണ്ടോ? അയോധ്യയായ 15-20 വയസ്സുള്ളവർ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ അടിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട പിതാവേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേരിൽ നിന്റെ മക്കളെ തല്ലിയിട്ടുണ്ടോ? ഒന്ന് വഴക്കു പറയാ തയ്യാറായിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ നല്ലവരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ചെലവിന് കൊടുക്കുന്ന മകൾ കൊടുത്ത് വിവാഹം കഴിച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കാര്യത്തിൽ നീ നീതിയാണോ കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ നീ നീതിയാണോ കാണിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞത്, നീ മാത്രമല്ല എന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണേ എന്നല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ഗ്രൂപ്പുകൾ വാഴ്ന്ന് അല്ലാഹുവേ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവർക്ക് വേണ്ട. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാ.